അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അന്തരീക്ഷം വളരെ കൂളായിട്ടുണ്ട്. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും മഴ തുടങ്ങും എന്നൊക്കെ പറയണ കേട്ടു. എന്താ അവസ്ഥ എന്നറിയില്ല. വരുന്ന പോലെ ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചെറിയൊരു ക്ലീനിങ് വ്ളോഗാണ്. നമ്മൾ ഒരുപാട് ദിവസമായി ഒന്ന് അടുക്കി പെറുക്കി ക്ലീനാക്കിയിട്ടൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് മൊത്തത്തിലൊരു ക്ലീനിങ് അങ്ങ് ചെയ്യാമെന്ന്. ഇന്നലെ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഇതിലങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫോണിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ എൻ്റെ പണികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇരുന്ന് കേൾക്കാനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറേ മരുന്നൊക്കെ കണ്ടപ്പോൾ ഉമ്മനെ വിളിച്ചതാണ്, ആവശ്യമുള്ളതാണോ കളയട്ടെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. നമുക്കറിയില്ലല്ലോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. അത് പക്ഷെ ഇതുവരെ അതിലോട്ടൊന്നും ആക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ ഇന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്നലെ പോയി പ്രൊവിഷനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലോട്ട് അതെല്ലാം പാക്ക് ചെയ്യുക, സോറി അതെല്ലാം പാക്കൊക്കെ പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതെല്ലാം ഒന്ന് കഴുകി വയ്ക്കുക എന്നുള്ളൊരു പ്ലാൻ കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ പർച്ചേസിന് പോയ വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു കണ്ടെയ്നർ. ഓക്കെ, അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ 8 ഉള്ളതാണ് വാങ്ങിച്ചത്. പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ആ ബ്ലൂ ഗ്രേയും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ മറ്റേ കണ്ടെയ്നറും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കഴുകുകയാണ്. എൻ്റെ സൗണ്ട് ഭയങ്കര ഡെല്ലാണ് അല്ലേ. ശരിയാവും, കുറച്ച് ദിവസം കൂടി കഴിയുമായിരിക്കില്ല ശരിയാവാൻ ആയിട്ട്. പിന്നെ ഗ്യാസ് അടുപ്പ് സിങ്കിൻ്റെ അടുത്ത് വെച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടല്ലോ എന്ന്. അയ്യോ, സിങ്കിൻ്റെ അടുത്ത് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കില്ലേ. എനിക്കറിയില്ല, എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും വീടൊക്കെ കിട്ടണവരൊക്കെ അങ്ങനെ തന്നെ തോന്നുന്നു അല്ലേ. സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെയാണ് തോന്നുന്നു അല്ലേ ഗ്യാസ് സിങ്ക് വെച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ പുതിയ വീട് കിട്ടുമ്പോൾ അപ്പം നോക്കാം. ഓക്കെ, പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഇന്നലത്തെ വ്ളോഗ് ഇട്ടപ്പം അതിലെ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചെറിയൊരു വിഷമം വന്ന് പറഞ്ഞപ്പം അതിന് നമ്മളെ സമാധാനിപ്പിക്കുന്ന രീതിയിലാണ് കുറേ കമൻറ്റ് വന്നത് കേട്ടോ. അത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. മൈൻഡിന് നല്ലൊരു എനർജി, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് വയനാടിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. സംസാരിച്ചാൽ വീണ്ടും വീണ്ടും നമ്മൾ അതിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട്. അതെ, പക്ഷേ ഈ ഒരു ന്യൂസിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയും വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് ഓടിപ്പോയി, ജീവനും കൊണ്ട് ഓടിപ്പോയ അവരുടെ വീട് കുത്തി തുറന്ന് ഓരോന്നെടുത്തിട്ട് മോഷണവും അതും ഇതും. ഓ, അത് കേട്ടിട്ട് ഭയങ്കര കോരി തരിച്ചു പോവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തീരെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കില്ല അവർക്ക്. ഒന്നും ആ ഒരു ടൈമിൽ നമുക്ക് ജീവൻ മതി എന്നുള്ളതായിരിക്കില്ല എല്ലാവരും ആലോചിക്കുന്നത്. പിന്നീടായിരിക്കും അയ്യോ അത് പോയി ഇത് പോയി എന്നുള്ള ഇതൊക്കെ തിങ്കിങ് ഒക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. പക്ഷേ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരനെയും കൊള്ളയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അതും നമ്മുടെ മലയാളികൾ തന്നെ. എന്താല്ലേ നമ്മുടെ നാട് ഇനി നന്നാവാത്തത്? എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? പഠിച്ചവനറിയാം എന്തായാലും. അപ്പോൾ ഇതാ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വേഗം വേഗം മാറാല് തട്ടിയെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായി കാർ പോർച്ചിലും ഒക്കെ മാറാല് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം, ഭയങ്കര ഡീറ്റെയിൽ ക്ലീനിങ് ഒന്നുമില്ല, എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന. അത്രയും അടുക്കള എനിക്ക് എന്നിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് ഇതാ കണ്ടുകൊണ്ടേ പോവാല്ലേ. ഈ ഒരു ഭാഗം വേഗം അടിച്ചു വാരിയെടുത്തു. മാറാലേക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് തട്ടിയെടുത്തു.
പിന്നെ ഈ ഒരു ഷീറ്റിൽ മാറാലോ പെട്ട് കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഓരോന്നിൽ പോകും. പിന്നെ നമ്മളിങ്ങനെ മുഖം പൊക്കി ഇങ്ങനെ തട്ടുമ്പോൾ ഈ കണ്ണുക്കൊക്കെ വീഴുമെന്നുള്ളൊരു പേടിയാണ് എനിക്ക് പൊതുവേ ഈ ഒരു മാറാല തട്ടുമ്പോൾ ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ മുറ്റം അടിച്ചു വരണം. മഴയില്ലാണ്ടായപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുറ്റടിക്കലും സ്ഥിരം പരിപാടിയായിരിക്കും. കണ്ടില്ലേ ഇലകളൊക്കെ വീണിട്ട്. അപ്പോൾ ചെരുപ്പ് മാറ്റാൻ മറന്നിട്ട് വേഗം പോയി ചെരുപ്പൊക്കെ മാറ്റിയെടുത്തിട്ട് വന്നതാണ് കേട്ടോ. കുറേ ഇലകളുണ്ട്, ഞാൻ അവിടെ കൂട്ടി വെച്ചേക്കുവാണ്. മുറത്തിലെടുത്തിട്ട് ബാക്കിലൊക്കെ ഫുള്ള് പുല്ല് വളർന്നിരിക്കുകയാണ്. ഞാൻ തൊടിയിലോട്ടേ ഇറങ്ങാറില്ല കേട്ടോ, എന്നെ കൊണ്ട് പറ്റുന്നില്ല തൊടിയിലേക്ക് ഇറങ്ങാൻ. തേങ്ങയൊക്കെ മോൻ തന്നെ പൊളിച്ചു തരുന്നത്. സ്കൂളില്ലാണ്ടായപ്പോൾ അവൻ പൊളിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. ഇത്രയും ദിവസം അവൻ പൊളിച്ചു വന്നു. എന്നാലും സ്കൂളിൽ പോണതിൻ്റെ മുമ്പ് ഓർമ്മയോടെ പറഞ്ഞാൽ അവൻ വേഗം പൊളിച്ചു തരും. പക്ഷേ ഞാൻ ചില സമയത്ത് മറന്നു കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വ്ലോഗ് ഇട്ടിയിൽ സൗണ്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സംസാരിക്കണതാണ് കേട്ടോ അവിടെ ഉള്ളത്, പക്ഷേ അത് കട്ടായി പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രണ്ട് മൂന്ന് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചതാണെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരില്ല. അങ്ങനെ നമ്മൾ കാറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വീശുമ്പോൾ ആ കാറ്റിൻ്റെ എങ്ങനെ എതിരെ അടിച്ചു വരാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കൂടെ തന്നെ അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ ഇന്നലെ കാറ് കഴുകിയതിൻ്റെയാണ് ആ മണലും മണ്ണൊക്കെ കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് കൂട്ടുമ്പോൾ കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ കാറ് കഴുകിയതിൻ്റെതാ അവർ പൈപ്പൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. ഇനി എന്താണ് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ മുറ്റടിക്കുന്നതിന് മുമ്പേ ഇത് ചെയ്യണം വിചാരിച്ചിട്ട് അതും മറന്നുപോയി. അങ്ങനെ ഇതാ ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത്. പെട്ടെന്ന് കുടഞ്ഞ അതിൻ്റെ പൊടികൾ വേഗം അങ്ങ് പോകട്ടോ. ഒരു ദിവസം കഴുകി എടുക്കണം. ഇനി ഇതാ മണലാണ് കൂടുതലുള്ളത് കേട്ടോ. പിള്ളേരിങ്ങനെ മൂന്നാല് ദിവസം വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അവൻ്റെ ഗ്യാങ് വരും. മൊത്തത്തിൽ വീട്ടിൽ പിള്ളേരുടെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസം. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെയല്ലേ സേഫ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ അങ്ങനെ പുറത്ത് വിടാറില്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരും. നമ്മുടെ വീട്ടിൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ചിലപ്പോൾ മേലെ പോയി കളിക്കും, അല്ലെങ്കിൽ മുറ്റത്ത് കളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പാരൻസിനും ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിലോട്ട് വിടുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതാ ഒക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാലല്ലോ എന്താണ് വ്ലോഗിൽ പറയേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു കമൻ്റ് കണ്ടോ, ഞാൻ പിഞ്ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ കമൻ്റ് ഇട്ട ആളുടെ കയ്യിലാണ് എൻ്റെ മനസ്സിൻ്റെ താക്കോൽ ഇരിക്കുന്നത് എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ. നമ്മൾ പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. എന്നോട് ഈ പറഞ്ഞ പോലെ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു, പ്രതികരിക്കാത്തത് കൊണ്ടാണ് ജിനി ഇതൊക്കെ, എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും എന്നുള്ളത്. അതേപോലെയാണ് ഇയാളുടെ ഈ കമൻറ്റ് വായിച്ചപ്പോൾ. ഒരു കാര്യം പറയട്ടെ, നീ ഈ പറഞ്ഞതൊന്നും മനസ്സിൽ തട്ടിയല്ല, പിന്നെ അവിടെ തട്ടിയിട്ടാണെന്ന് അവ പറഞ്ഞത്. നെഗറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടുള്ള വിഷമാണ് അത്ര എനിക്ക്. ഞാനേ വല്ല ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പോലെയാണ് ഇയാളുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ മനസ്സൊക്കെ ഭയങ്കര ഇരുമ്പ്. അതിൽ ഒരു താക്കോല്, ആ താക്കോല് അയാളുടെ കയ്യിലാണ് കേട്ടോ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, പിന്നൊരു ഇത്ര വലിയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയല്ലോ, വളരെ സന്തോഷം തോന്നിയിട്ടാ. പിന്നെന്താണ്, ഇടിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? ഇടിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും പലഹാരങ്ങളിൽ ഏറ്റവും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ഇടിയപ്പമാണ് കേട്ടോ. ഞാൻ വേറെ എന്തും ഒറ്റയ്ക്ക് എത്ര കുക്കിംഗ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. പിന്നെ ഹായ് ജിനി, ജിനിയുടെ വ്ളോഗ് തുടക്കം മുതൽ കാണുന്ന ഒരാളാണ്. നെഗറ്റീവ് ഇടുന്നവർ ഇടട്ടെ, ഡോണ്ട് വറി. അതൊക്കെ ശരി തന്നെയാണോ, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ നമ്മളൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ഉണ്ടല്ലോ, അവർ നമ്മുടെ വ്ളോഗ് പോലും കാണാണ്ടെയാണ് ഇടുന്നത്. കണ്ടിട്ട് ഇടുകയാണെങ്കിൽ എനിക്കെന്തെങ്കിലും ഒരു ഗുണമെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ വയനാട് കാര്യം പറയണ്ട, വല്ലാത്തൊരു അനുഭവമാണ്. എപ്പോഴും അതിൻ്റെ ഷോക്ക് മാറിയിട്ടില്ല.
അതെ, ഷോക്ക് മാറിയിട്ടില്ല, ഭയങ്കര തന്നെയാണ്. പിന്നെ എല്ലാവർക്കും പഠിച്ചവന് അതിന് ആ ഒരു ഇത് മാറാനുള്ള ഒരു ത്രാണി കൊടുക്കട്ടെ. പിന്നെന്താണ്, ജിനി പറയുന്നവർ പറയട്ടെ, തളരുത്. കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി ഇതിട്ടിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടല്ലോ, നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഓരോരുത്തർ വീഡിയോ ഇട്ടോ, അവരെന്താണ് ഇട്ടേക്കുന്നത്, അവരെന്താണ് ആ കാണിക്കുന്നത്, ഇതൊക്കെ നോക്കാൻ അവർക്ക് നല്ല സമയമുണ്ട്. എന്നാൽ ആ സമയത്ത് പോയിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അതേപോലെ നമ്മൾ ഈവനിങ് കുറച്ച് ചായനെ ഇട്ടോ വയ്ക്കുള്ളൂ. ഞങ്ങളുടെ ആ ഭാഗങ്ങളിലൊക്കെ ഒരു കുടുക്ക ചായ വെക്കും, കട്ടൻ ചായ. ഒരു കുടുക്ക പറഞ്ഞാൽ അറിയുമല്ലോ അല്ലേ, കുടുക്ക ഫുള്ള് ചായ വെക്കും. ഒരു ഒരാളിന് 2 ഗ്ലാസ് ചായയൊക്കെ കുടിക്കൂട്ടെ ഈവനിങ്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര കുറവ് മതി, അത് നല്ല തിക്കിൽ സ്ട്രോങ് ആയി, ഭയങ്കര സ്ട്രോങ് അല്ല എന്നാലും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണം, നല്ല ചായ വേണം. കൊളവെള്ള ചായ പറ്റൂല, അതേ ഉള്ളൂ ഡിമാൻഡ് കേട്ടോ. നമ്മളോട് മഴയുണ്ടോ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ മഴയൊന്നുമില്ല, ഇവിടെ മഴ പോയിട്ട് കുറച്ച് ദിവസമായിട്ടും. പിന്നെ വയനാട് സുമി ഷിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്ന്, വയനാട് മേപ്പടിയാണ്, സേഫാണ് അൽഹംദുലില്ല, കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ നേരത്തെ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എന്താ പറയുക, എനിക്ക് അറിയാവുന്ന ഒരു ഇത്തയുണ്ട്, ഇത്ത എന്ന് പറയാൻ പറ്റില്ല, ഉമ്മ തന്നെ പറയണം. കാരണം എപ്പോഴും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും എൻ്റെ മോളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവരെ എവിടെയും കാണുന്നില്ല, അവരുടെ കമൻറ്റോ ഒന്നും കാണാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, എന്താണ്, എന്തെങ്കിലും പറ്റിയോ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ആക്കി അവർക്ക് ഇൻസ്റ്റയിൽ. അപ്പോൾ അവർ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവരുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേര് മരിച്ചു, അതിലൊരു കുട്ടീനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളോട് സംസാരിച്ചിട്ടാണ് കേട്ടോ വെച്ചത്. അവർക്ക് അവരുടെ ഫാമിലിയിലൊന്നും പ്രശ്നമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തൊട്ടടുത്താണ് സംഭവം, അതൊക്കെ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യങ്ങൾ. അവരുടെ ആ സംസാരത്തിൽ നിന്ന് ആ ഇടർച്ചയിലൊക്കെ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ ഇത് നമ്മൾ അതിജീവിക്കും, അതെ നമ്മളൊക്കെ അതിജീവിക്കും. പോകേണ്ടവർക്കൊക്കെ പോയി കഴിഞ്ഞു, അവർക്ക് ലൈഫ് ലോങ്ങ് തീരെ നഷ്ടം തന്നെ ആയിരിക്കും അത്. അതിനിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന ആർക്കും ഓരോ പ്രശ്നങ്ങൾ വരും, അത് കഴിയും, അത് മറക്കും, ഇങ്ങനെയായിരിക്കും. പക്ഷേ സ്വന്തം അനുഭവിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ആഘാതം എത്ര ഉണ്ടാവും എന്നുള്ളത്. പിന്നെ കുറേ ഡേയ്സ് കഴിഞ്ഞിട്ട് കണ്ടിട്ടാണോ തടി കുറഞ്ഞ പോലെ തോന്നുന്നു. ഞാൻ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ഓരോ തടിയാണ്, ചിലപ്പോൾ ഇതായി ഡ്രസ്സിൽ ഞാൻ നല്ല തടി തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ തടിനെ കുറിച്ചൊന്നും വലിയ ബോധേടാവുന്നില്ല, ഒന്ന് മസിൽ സ്ട്രെങ്ത് വേണം, അത്ര തന്നെ, ഒന്ന് എനർജി ആയിട്ടിരിക്കണം. ഇന്നലെ ഞാൻ സംസാരിച്ച കുറേ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ തന്നെ അവർ എടുത്തിട്ടുണ്ട്, നമുക്ക് നല്ല നല്ല റിപ്ലൈകളാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇക്കെ വന്നു തോന്നുന്നു, സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ, കൂടുതൽ നമ്മളെ പറഞ്ഞ് വേദനിപ്പിക്കാണ്ട് ഇരുന്നത് കൊണ്ട് കേട്ടോ. പിന്നെ ഏത് ബ്രാൻഡിൻ്റെ ഇടിയപ്പമാണ്, ഞാൻ ഡബിൾ ഹോഴ്സാണ് കേട്ടോ യൂസ് ചെയ്തത്. നല്ല ഇടിയപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അതുപോലെ കുറേ നസീമ ബീഗം എന്നുള്ള ഐ ഡിന്ന് അവരൊക്കെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ, അവിടെ ഇവിടെയൊന്നും പോവാണ്ട്, ആവശ്യമില്ലാണ്ട് ഈ പറഞ്ഞ മേഖലയിലോട്ടൊന്നും പോവാണ്ടിരിക്കുക. ആവശ്യത്തിന് പോവാട്ടോ, നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, വെറുതെ അവരെ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ സങ്കടം കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും പോവാണ്ടിരിക്കുക. അവരതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, വേറൊന്നും ഇനിയിപ്പോൾ അവർക്ക് മാനസികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാനുള്ള എല്ലാ ഇതും പഠിച്ചും കൊടുക്കട്ടെ അല്ലേ. അങ്ങനെ ഞാനിതാ
മൊത്തത്തിലൊന്ന് മാറാല തട്ടിയെടുക്കുന്നുണ്ട്, മാറാല വാറാല ഇങ്ങനെ രണ്ടും പറയും. അപ്പം ഈ സ്ഥലത്ത് തട്ടിയപ്പോഴാണ് പഠിച്ചോണ്ട് ഇത്രയും പൊടിയാ എന്ന് ഞാൻ തന്നെ അന്നം വിട്ടുപോയത് കേട്ടോ. അവിടെ ചെറിയൊരു മരത്തിൻ്റെ പീസ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ പൊടി ഉണ്ടായിരുന്നത്. അപ്പം അതിനെയൊക്കെ ഒന്ന് വേഗം തട്ടിയെടുത്തു. പിന്നെ ടീപ്പോയിലുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കുന്തറാണ്ടും ടീപ്പോയിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒക്കെ എടുത്ത് ഇങ്ങനെ മാറ്റണം. ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? പിന്നെ ചാർജർ, അത് ഇത്, റിമോട്ട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. വാച്ച് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, ടോർച്ച് ഉണ്ടാവും, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് ഒന്ന് സെറ്റിൽ വെച്ച് എല്ലാം ഒന്ന് വേഗം വേഗം ഒന്ന് തട്ടിയെടുക്കുകയാണ്. പിന്നെ ഞാനിന്ന് പ്രൊവിഷനൊക്കെ മേടിച്ചതൊന്ന് ഓർഗനൈസ് ചെയ്യാമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. നമ്മൾ പുതിയ ആ ഒരു കണ്ടെയ്നറൊക്കെ വാങ്ങിച്ചതല്ലേ, അതിലോട്ട് ഇടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വ്ലോഗിൽ ഉൾപ്പെടുത്താം. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ആയിട്ടുള്ള വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ റെസിപ്പികളൊക്കെ ചെയ്തിട്ട്. നമ്മുടെ റെസിപ്പികൾ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ആൾക്കാർ ഉണ്ടാക്കി നോക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീട്ടിൽ കിട്ടുന്ന മാക്സിമം വീട്ടിൽ കിട്ടുന്ന ഐറ്റംസുകൾ കൊണ്ടാണ് നമ്മുടെ റെസിപ്പികൾ ഉണ്ടാവുക. പിന്നെ ഈ തൈമ്, ഹെർബ്സ് ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളാണ് കേട്ടോ. ഫുള്ള് വെള്ളി വീണിട്ടുണ്ടല്ലേ, ഒന്നാമത് ശരിക്കും ഉഷാറില്ല, അതാണ് കേട്ടോ എല്ലാം. ഇത് ഈ പറഞ്ഞ പോലെ നമ്മളും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും, അത് വേറെ കാര്യം. അങ്ങനെ ടി വി ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വലിച്ചിട്ട് ഞാൻ ടി വിൻ്റെ ബാക്കിലുണ്ടായിരുന്ന പൊടിയൊന്ന് ആ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ. എനിക്ക് ടി വിൻ്റെ അവിടെ പോകാൻ തന്നെ പേടിയാണ്, ടി വി തൊട്ട ചിലവാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം നല്ലോണമുണ്ട്. പക്ഷേ ആ ഒരു സൈഡിൽ കുറച്ച് പൊടി ഉള്ളതുകൊണ്ട് ഞാൻ മുന്നോട്ടൊന്ന് വലിച്ചെടുത്തു. എന്നിട്ട് ഇതാ ബാക്കിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. ഈ ടി വി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അരമണിക്കൂർ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ടേ ഓണാക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പെട്ടെന്ന് പോയി ഓണാക്കാൻ പാടില്ല എന്ന് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുട്ടികൾ വരുന്നതിന് മുമ്പേ ആ പരിപാടി അങ്ങ് തീർത്തു. കാരണം കുട്ടികൾ വന്ന പാടെ ടി വി ഇടും. ഞാൻ പിന്നെ ട്യൂഷന് പോകണതുകൊണ്ട് ടി വി ഇടില്ല. റിഹാൻ അങ്ങനെയല്ല, കുളി കഴിഞ്ഞ് വന്ന് കഴിക്കണതേ ടി വി ഓണാക്കിയിട്ടാണ്. നമ്മളൊക്കെ പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, നിങ്ങളങ്ങനെയായിരുന്നു. നമ്മളുടെ സമയത്ത് ഡ്യൂ ഡ്രോപ്സൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ ടി വിയിൽ. ടോം ആൻഡ് ജെറി ഇതൊക്കെ ഞാൻ കാണുമായിരുന്നു. പ്ലസ് വണ് പഠിക്കുമ്പോഴൊക്കെ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇരുന്ന് ടോം ആൻഡ് ജെറി കണ്ടിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുക. അതേപോലെ ഡ്യൂ ഡ്രോപ്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ. ആൽബം ഈ എന്താ കുടജാദ്രിയിൽ നിന്നുള്ള സോങ്ങൊക്കെ ഉള്ള അതൊക്കെ നമ്മുടെ ഫേവറേറ്റ് സോങ്ങാണ്. ഒരു ദിവസം പോലും കേട്ടിട്ടില്ലേ ഉറക്കം വരൂല എന്ന് പറയുന്ന പോലത്തെ സോങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സെറ്റിയൊക്കെ ഒന്ന് വേഗം തട്ടിയെടുത്തു. സെറ്റിൻ്റെ അടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഭയങ്കര പൊടിയുണ്ട് കേട്ടോ എല്ലായിടത്തും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുമ്മണമുണ്ട്. മാസ്ക് ഇടാൻ മറന്നുപോയി. ഇപ്പോഴാണ് മാസ്ക് ഇട്ടിട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോന്ന് പെറുക്കലും എടുത്തു വയ്ക്കലും അടുക്കി പെറുക്കലും ഇങ്ങനെയൊക്കെ ആയി നമ്മുടെ സമയം അങ്ങ് ഒരുപാടായിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ലാവിഷായിട്ട് തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി വേഗം മതിയൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തു. പിന്നെന്താണ് നമ്മളോട് ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യം നമ്മുടെ മിക്സിയുടെ കാര്യമാണ് കേട്ടോ, സ്ലൈസറിൻ്റെ കാര്യമാണ്. ഇൻസ്റ്റയിലാണ് കൂടുതൽ ചോദിക്കാറ്. ഇൻസ്റ്റയിൽ ഇനി അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. എന്താ പറയുക, യൂട്യൂബിലുള്ളവർക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പ്രീതിയുടെ ഒനിയൻ സ്ലൈസറാണ്. പ്രീതിയുടെ ഫുഡ് പ്രോസസ്സർ എന്ന് പറഞ്ഞാലാണ് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം അതിലുള്ള ഒരു ഇതാണ്, അതിൽ ചോപ്പ് ചെയ്യാം, അതുപോലെ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാം. ഉള്ളിയൊക്കെ നമുക്ക് തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഉള്ളി സ്ലൈസ് ചെയ്യണതാണ് കേട്ടോ. ചോപ്പറൊക്കെ പിന്നെ നമ്മൾ പണ്ട് മുതലേ ചെറുതാണെങ്കിലും കണ്ട് കണ്ട് നമുക്കത് അറിയാമല്ലോ. പക്ഷേ ഈ സ്ലൈസർ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ഇതാ വേഗം ഹോളിലൊക്കെ ഒന്ന് പെട്ടെന്ന് അടിച്ചു വാരി എടുത്തു.
അപ്പോൾ അതാണ് നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ കാര്യം. ഇൻസ്റ്റയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇൻസ്റ്റയിൽ കാണുന്ന ആരെങ്കിലും യൂട്യൂബിൽ വന്ന് നമ്മുടെ വീഡിയോസ് കാണാറുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെന്താണ്, എന്നോട് ഇങ്ങനെ ഈ ഷോള് പണിയെടുക്കാത്ത സമയത്തും ഈ ഷോൾ ഇങ്ങനെ തന്നെയാണ് ഇടാറ് ചോദിക്കുന്നുണ്ടേ. ഐ മീൻ വ്ലോഗ് എടുക്കാത്ത സമയത്ത് കേട്ടോ, അതാണ് അവർ ഉദ്ദേശിച്ചത്. ഇല്ല, ഞാൻ ഇങ്ങനെ ഇടാറില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. വ്ലോഗ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇടുന്നത്. നമ്മൾക്ക് അറിയാലോ, വീട്ടിൽ ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് പണിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ എങ്ങനെയാണോ ഇടാറ്, ഷോൾ ഉണ്ടാവും, എപ്പോഴും കയ്യിൽ ഷോൾ ഉണ്ടാവും. ഷോൾ ഇല്ലാണ്ട് ഞാൻ അങ്ങനെ നടക്കാറില്ല, അങ്ങനെയെന്നല്ല നടക്കാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചില സമയത്ത് നമ്മൾ അവിടെ നമ്മളെ വീടെന്ന് പറഞ്ഞാൽ ഫുൾ വേറെ വൈബല്ലേ, അപ്പോൾ അവിടെ ചിലപ്പോൾ ഷോളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എവിടെ ഞാൻ ഷോൾ ഇല്ലാണ്ട് നടക്കാറില്ല. അതേപോലെ വ്ളോഗ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇടുന്നത്, ഇല്ലാണ്ടിരുന്നാൽ നമ്മൾ ഇടില്ല. ചില സമയത്ട് തലയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ പോകും കേട്ടോ, അല്ലാണ്ട് തലയിൽ നിന്ന് ഇങ്ങനെ വലിച്ചു മാറ്റൊന്നുമില്ല. ചൂടൊക്കെ ഉള്ള സമയത്ത് പിന്നെ നമ്മൾ അഴിച്ചിട്ട് ഡോറിൻ്റെ അവിടെ വയ്ക്കും. കിച്ചണിലാവുമ്പോൾ കേട്ടോ, കിച്ചണിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആരും കടന്നു വരില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. ഇതാ ഉമ്മാൻ്റെ റൂമും ജനലിൻ്റെ അവിടേക്ക് ഒന്ന് വേഗം ക്ലീൻ ചെയ്തിട്ട് എടുത്തു. ആ ഒരു ടേബിളിലൊക്കെ ഇനി ക്ലീനിങ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ജനലിൻ്റെ അവിടെ മാറാല അങ്ങനത്തെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കി എടുക്കൽ മാത്രമുള്ളൂ കേട്ടോ. പിന്നെ വേഗം പോയി അവിടേക്ക് ഒന്ന് അടിച്ചു വാരി എടുത്തു. പോണ വഴിയിൽ ആ സ്റ്റാൻഡിൽ കഷിപ്പിച്ചോ കിടന്നപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൽ ബിഗ് ബിഗ് ക്ലീനിങ് ഉണ്ട്, അതായത് കബോർഡ് അത് ഇത്. പിന്നെ ഞാൻ വാൾപേപ്പറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്കൊന്നുകൂടി ഒട്ടിക്കണം. ഞാൻ ആ വൈറ്റ് അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, ആ നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ആ ഒരു ഭാഗത്ത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം. പിന്നെ അടിച്ചു വാറിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കഴിച്ചു കേട്ടോ. ഒരുപാട് ടൈമായപ്പോൾ എന്ത് ചെയ്തു, ചോറൊക്കെ ചൂടാക്കി നമ്മൾ കഴിച്ചു. ചോറ് ചൂടാക്കല്ലേ, ചോറൊക്കെ ഉണ്ടാക്കി. ചോറും രസവും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉമ്മയൊപ്പം കിടന്നു. ഞാൻ പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ അടുക്കളയിൽ കുറച്ച് സാധനങ്ങൾ ഒതുക്കാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് പിന്നെയാണ് കേട്ടോ വന്ന് തുടയ്ക്കുന്നത്. ഇനി പോയി കുളിക്കണം, കുട്ടികൾ വരുമ്പോഴത്തേക്കും കുളിക്കലും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കണം, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പിള്ളേർക്ക് റൈസ് കൊടുക്കാനുണ്ട് വന്നിട്ട് കഴിക്കാനേ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ. ഫ്രൂട്ട്സ് ഇതാ ഇങ്ങനെ, ഇപ്പോൾ നിപ്പയ്ക്കല്ലേ, നിപ്പ ഇപ്പോൾ പോയി എന്ന് പറയുന്ന കേട്ടു, അറിയില്ല ഇനി. അപ്പോൾ ഇതാ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. മൂന്ന് നാല് ടേബിൾ സ്പൂണൊക്കെ ഉപ്പ് ഇടണം അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇടണം എന്നൊക്കെയാണ് പറയണ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച എല്ലാ ഫ്രൂട്ട്സും അതിലിട്ടിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ, മഞ്ഞൾപ്പൊടി ഇടാമെന്ന് തോന്നുന്നു കേട്ടോ അതിൽ. അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിലിടാൻ വേണ്ടി കുറച്ച് നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് ഐസ്ക്രീമിൻ്റെ പാത്രത്തിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൗകര്യം പോലെ അതിനെ ഉപ്പിലിട്ട് വെക്കണം. നല്ല വലിയ നെല്ലിക്കയാണ് കേട്ടോ, പച്ചമുളകൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മൾ എഗ്ഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗ് നമ്മൾ ബൾക്കായിട്ട് മേടിച്ചു കേട്ടോ, 2 ട്രേ മേടിച്ചു. ഒരു ട്രേയിൽ 30 എണ്ണം ഉണ്ടാവും, മൊത്തം 60 എഗ്ഗ് മേടിച്ചു. ജിമ്മിൽ പോകാൻ തുടങ്ങി. പിന്നെ റിഹാൻക്ക് ഡെയിലി 2-3 എഗ്ഗൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവന് വെയിറ്റ് ഗെയിനിനല്ലേ പോണത്. പിന്നെ ഞാനും കഴിക്കാറുണ്ട്, വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും എഗ്ഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കട്ടെ. ഞാൻ കുറച്ച് കുറച്ച് എഗ്ഗ് മേടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ, കാരണം പെട്ടെന്ന് തീരും. പക്ഷേ ഇത് തീരൂല കേട്ടോ. 10-60 എണ്ണം ഉണ്ടായല്ലേ. പിന്നെ നേരത്തെ ഒരു 3 എണ്ണം, അങ്ങനെ 63 എഗ്ഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പോട്ടെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ പറയാണ് കേട്ടോ.